and welcome back to my YouTube channel. BEAUTYtIPS Malayalam channel ki ellavarkum ticket kudikkirathu ennu adippoli special swagatham cheyane. Appo guys nammude innathe oru video vannittu ningal ellavaru wait cheyidirikkunna oru adippoli special amma adiri video aanu. Adu endanu vacha ningal endanu enni ninnu wait cheyidirikkunna Sunday aanu. Appo njan eppalum Sunday aayittu cheriyoru kunni ella കുറച്ച് വലിയൊരു സർപ്രൈസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. സോ ഡോണ്ട് മിസ് ഇറ്റ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ ടൈറ്റിൽ തമ്പിനെ കണ്ടു വന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒന്നൊന്നര അഡാറ് അമ്മാതിരി സ്പെഷ്യൽ വീഡിയോ ആണ്. അതിനു മുമ്പ് നിങ്ങൾ ഇന്നലെ രാത്രിയിട്ട വീഡിയോ ആരും വാച്ച് ചെയ്തില്ല, അതൊന്നും ഇന്നലെ നൈറ്റിൽ ഒരു അടിപൊളി സ്പെഷ്യൽ വീഡിയോ ചെയ്തിരുന്നു. പിന്നെ അതേപോലെ തന്നെ ലൈവും പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആ രണ്ട് വീഡിയോ കണ്ടിട്ടില്ല തോന്നുന്നു അല്ലേ. ഇന്നലത്തെ നൈറ്റിൽ ഒരു 10:45 ഒന്നൊന്നര അമ്മാതിരി സ്പെഷ്യൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഒരു ഡൗട്ടാണ് ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോ കംപ്ലീറ്റ് ടോട്ടലി അങ്ങോട്ട് ക്ലിയർ ചെയ്തത്. ഓക്കെ, അപ്പൊ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലേ, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ വീഡിയോ ഭാഗത്തിലെ ഫസ്റ്റത്തെ വീഡിയോ ആയിരിക്കും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ എന്താണോ എന്നിൽ നിന്ന് ആഗ്രഹിച്ചൊരു മറുപടി, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെപ്പോഴും ഡൗട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ആ ഡൗട്ടാണ് ഞാൻ ഇന്നലത്തെ വീഡിയോ ക്ലിയർ ചെയ്തത്. സോ നിങ്ങൾ കണ്ടില്ലേ, ഇനിയും കണ്ടു നോക്കട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നിങ്ങൾ ടൈറ്റിൽ ആൻഡ് തമ്പനെയിൽ കണ്ടു വന്നവരാണ്. തീർച്ചയായിട്ടും ഇത്തിരി കുറച്ചാട് സൺഡേ സ്പെഷ്യൽ തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട്. അതെന്താന്ന് വെച്ചാല് വേറെ ഒന്നല്ല ഗായ്സ്, ഞാൻ പറയാറുണ്ട് എപ്പോഴും, കാരണം ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഈ ഒരു വീഡിയോ ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് എനിക്ക് എന്താ പറയുക സമയം കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഷൂട്ട് ചെയ്യാമെന്ന്, കാരണം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ചേച്ചി എനിക്ക് എന്താ പറയുക പ്രാങ്ക്, ചേച്ചി എന്നെ പ്രാങ്ക് ആക്കിയൊരു വീഡിയോ ഉണ്ട്. നിങ്ങളെല്ലാവരും ഏറ്റെടുത്തൊരു വീഡിയോ ആണ്, പേഴ്സണൽ ഡ്രസ്സ് ആ കോസ്റ്റ്യൂം തുറക്കുന്ന ഒരു വീഡിയോ. അപ്പം അത് ചേച്ചി എനിക്ക് ഇങ്ങോട്ട് തിരിച്ചയച്ചപ്പോൾ ഞാൻ പോലും ഞെട്ടിപ്പോയി, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഞെട്ടിപ്പോയി. ഞെട്ടിച്ചൊരു പ്രാങ്ക് ആയിരുന്നു അല്ലേ അമ്മ അതിന്റെ സ്പെഷ്യൽ പ്രാങ്ക്. അത് ഇനിയും കണ്ടിട്ടില്ലേ, വേഗം കണ്ടുനോക്കണേ ഫസ്റ്റ്. അപ്പൊ അതിന്റെ ഒരു പാർട്ട് 2 ആണ് ഗായ്സ് ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട്. അതായത് സത്യം പറയണെങ്കിൽ ആ ഒരു സഞ്ചിന്റെ അകത്ത് എന്താണെന്ന് ഏതാണെന്നോ എനിക്ക് പോലും അറിയില്ല സത്യം പറയണെങ്കിൽ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാനിവിടെ ഏകദേശം ഒരു പഴയ നിധിന്റെ മണി പറയട്ടോ, ഞാൻ ഏകദേശം ഒരു എത്രയായി ഒരു ഒരു 6-7 വർഷത്തോളം ഞാൻ ആ ഒരു സഞ്ചി ഇങ്ങനെ എന്താ പറയാ അങ്ങനെ കാണുന്നുണ്ട്. അതിനകത്ത് എന്താ ഏതാന്ന് എനിക്ക് ഇപ്പോഴും ഗൈസ് അറിയുന്നില്ല. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തായാലും അതിന്റെ സഞ്ചിയുടെ കോലൊക്കെ കണ്ടിട്ട്, അത്രത്തോളം നല്ല സഞ്ചിയല്ല, അപ്പൊ സഞ്ചിയുടെ കോലൊക്കെ കണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചധികം പഴക്കളുണ്ട്. കാരണം ഞാൻ എന്താ പറയാ 10th ആ ഒരു ടൈം പഠിക്കുമ്പോഴേ ഈ ഒരു സഞ്ചി കാണുന്നുണ്ട്. അപ്പൊ ഞാൻ അന്നൊക്കെ എന്താ പറയാ പഠിത്തത്തിന് ആ തിരക്കൊക്കെ ആയതുകൊണ്ട് എനിക്കിത് തുറക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ അതേപോലെ ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല, അത് എന്തോ ആയിരിക്കും നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ, പഴയ കോസ്റ്റ്യൂമൊക്കെ ചിലപ്പോൾ ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ പഴയ ഓൾഡ് കോസ്റ്റ്യൂം ആയിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടുകാരെ കോസ്റ്റ്യൂം ആയിരിക്കാം, അല്ലെങ്കിൽ അത്യാവശ്യം ഞങ്ങൾ വേണ്ടാന്ന് വെച്ച് ഒഴിവാക്കിയുള്ള കോസ്റ്റ്യൂമിലോട് കെട്ടിട്ടൊരു സഞ്ചിനകത്ത് മാറ്റി വെച്ചതായിരിക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ ഡ്രസ്സായിരിക്കാം, ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അത് എന്താ ഏതാന്ന് നിങ്ങളെപ്പോലെ തന്നെ കട്ടാകാംക്ഷയിലാണ് ഗൈസ് ഞാനും നിൽക്കുന്നത്. അപ്പം ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിന്ന് ആ സഞ്ചി തുറന്നോക്കിയാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്തിനാ ആ സഞ്ചിയെ തോന്നുന്നുണ്ടാവില്ല, വെറുതെ പണിയില്ലായിരുന്നു, ആ ടൈം ഉണ്ടെങ്കിൽ വേറെ വീടെന്ത് ഷൂട്ട് ചെയ്യാറേ. അപ്പോൾ അന്നൊക്കെ അങ്ങനെ ഒഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കാം എന്തായിരിക്കും ആ ഒരു സഞ്ചിയകത്ത്. സത്യം പറഞ്ഞ ഗൈസ് എനിക്കൊരു ആകാംക്ഷയാണ് എന്താണ് സഞ്ചിയുടെ വലിപ്പം പറഞ്ഞാൽ. ഏകദേശം ഒരു അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ, ഒരു 5-8 kg ഒക്കെ ഉണ്ടോ കേട്ടോ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള സഞ്ചിനെയാണ്. അപ്പോൾ അതിനകത്ത് ആ സഞ്ചിയകത്ത് കിടക്കുന്ന ഡ്രസ്സാണോ എന്തൊന്നും അറിയില്ല. അപ്പോൾ ആ സഞ്ചിയകത്ത് കിടക്കുന്ന കാര്യങ്ങൾ ഏകദേശം ഒരു അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, ഒരു 4-8 kg ഉണ്ടോ കേട്ടോ എനിക്കറിയില്ല. അപ്പം ഞാൻ എൻ്റെ ഊഹം വെച്ച് പറയുകയാണേ, എനിക്കറിയില്ല കേട്ടോ. അപ്പം അതെന്താ ഏതാന്ന് നിങ്ങളെപ്പോലെ കട്ടാകാംക്ഷയിലാണ് ഗൈസ് ഞാനും നിൽക്കുന്നത് കേട്ടോ. അപ്പം എന്താ പറയുക എനിക്ക് ഭയങ്കരമായിട്ട് ആകാംക്ഷയുണ്ട്, എന്താണെന്ന് തുറക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇങ്ങനെ ആകാംക്ഷ ആട് കാത്തിരിക്കുകയാണ്. അപ്പം ചിലപ്പം നമുക്ക് പലതും പ്രതീക്ഷിക്കാം ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ, കാരണം ഇന്നത്തെ ഒരു വീഡിയോ വെച്ചാൽ ഈ പ്രതീക്ഷിക്കാൻ മാത്രമല്ല ഗൈസ് ഇന്നത്തെ വീഡിയോ അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ വീഡിയോയും കൂടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്തും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം ടോട്ടലി എനിക്ക് ഒരൊറ്റ കാര്യം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ, ആരും സ്കിപ്പ്
ചെയ്തു പോകരുത്. കാരണം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന, നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ്, പാർട്ട് ടു വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇങ്ങനെ പറയുന്ന ചേച്ചി ആ പ്രാങ്ക് സൂപ്പർ ആയിട്ടുണ്ട് ചേച്ചി, ആ ചേച്ചി, അതായത് എന്റെ ചേച്ചി എനിക്ക് തന്ന അടിപൊളി പ്രാങ്ക് വീഡിയോ സൂപ്പർ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് തുറക്കുന്നതിന്റെ രണ്ടാമത്തെ ഒരു വീഡിയോ കൂടി വേണം. ഇങ്ങനെ 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 റിക്വസ്റ്റ് വരുന്നു കേട്ടോ. ചേച്ചി സൂപ്പർ ആയിട്ടുണ്ട്, ചേച്ചി നന്നായിട്ടുണ്ട്, റിയാക്ടിംഗ് ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പറഞ്ഞേ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കും ഒരു ആകാംക്ഷ ഉണ്ട്, നിങ്ങളെ പോലെ തന്നെ എന്താണ് ഏതാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കും ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അത് തന്നെ ആക്കാം, സൂപ്പർ ആയിരിക്കും അല്ലേ. കാരണം ആ ഒരു എക്സൈറ്റ്മെന്റ് ഞാനും കാണാൻ വേണ്ടി കട്ട വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നെങ്കിൽ എന്റെ പേര് അഞ്ജിതന്നായിരുന്നു, നിങ്ങൾ അത് ഇതൊന്നും നോക്കാതെ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ താഴെ നല്ല ഭംഗിയിൽ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം, പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, എന്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഇനിയും നിങ്ങളുടെ അടുത്തേക്ക് എത്തി തൊട്ടെടുത്ത് കുഞ്ഞു ബെല്ലൈക്കൺ കാണാം, ബെൽ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്യുക, അതിൽ ഓൾ 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 എന്നൊരു ഓപ്ഷൻ കൂടി കൊടുക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രം ഫ്യൂച്ചറിലുള്ള എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ മുടക്കാതെ മുടക്കാതെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ. സോ ഡോണ്ട് മിസ് ഇറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ വേഗം വാതിൽ തുറന്നിട്ട് ആ സഞ്ചി എടുത്ത് വരാം. ഓക്കെ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, അപ്പം ഞാനത്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അപ്പം ഇതാണ് ആ ഒരു സഞ്ചി. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ലുക്ക് ഒന്ന് നോക്കണ്ട, ലുക്കിൽ എന്താ ഇരിക്കുന്നല്ലേ, ലുക്ക് നോക്കണ്ട കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇത് എത്ര കിലോ ആണെന്ന് എനിക്ക് അറിയാം, 10 കിലോ, 10 കിലോ എന്നല്ല, ഇതിനകത്ത് വേണ്ടോ അല്ലേ, 10 കിലോ നല്ല ഗൈസ്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 10-30 കിലോ ഒക്കെ ഉണ്ടാവും അല്ലേ. ഇത് തുറന്നാലോ, എന്താണ്, ഏതാണ്, എങ്ങനെയാണ് ഗേൾസ്? ഡോണ്ട് സ്കിപ്പ്. ഓക്കെ, ജസ്റ്റ് തുറക്കാൻ പോവുകയാണ്. ഗൈസ് ഗൈസ് ഗൈസ്, നിങ്ങളുടെ വീഡിയോ ആണ് ഗൈസ്, ഇത് നിങ്ങളുടെ വീഡിയോ ആണ്, സത്യം. ഓ, എനിക്ക് വയ്യ ഗൈസ്, താങ്ക് ഗോഡ്. എന്റെ ഗൈസ്, എനിക്ക് എന്റെ കാണാതിട്ടുള്ള എല്ലാ കോസ്റ്റ്യൂം, ഗൈസ് നിങ്ങളുടെ സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ് ഇത്, സത്യമായിട്ട്. കാരണം എല്ലാവരും കോസ്റ്റ്യൂം, ചേച്ചി ഞാൻ എന്റെ എല്ലാവരും മദർ സൂപ്പർ. വാ, ചേച്ചിന്റെ മോന്റെ പഴയ കോസ്റ്റ്യൂം, എന്റെ മോ നോക്കിക്കേ ഗൈസ്, നോക്കുക കോസ്റ്റ്യൂം കെട്ടി. ഒന്നാം ക്ലാസ് പഠിക്കുമ്പോൾ ചേച്ചിയുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുള്ള ആ ടോപ്പാണിത് കയ്യിൽ കിട്ടി. ഇനി നെക്സ്റ്റ് വന്നിട്ട് പാപ്പിച്ചിനെ കാണാതായിട്ടുള്ള ബനിയൻ ഗൈസ് കിട്ടി. എനിക്ക് ആണെന്ന്.
സബ്സ്ക്രൈബ്സ് നിങ്ങളുടെ വീഡിയോ ആണെന്ന്. പണ്ട് ഒന്നാം ക്ലാസ് പഠിക്കുമ്പോൾ അല്ല, പണ്ട് ഒരു വയസ്സുള്ളപ്പം ചേച്ചിയുടെ മോന്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുള്ള ആ ടോപ്പ് ഗൈസ് നോക്കിയേ ഗൈസ്. പിന്നെ ഗൈസ് നോക്കൂ ഗൈസ്, പാപ്പിന്റെ മൂന്നാം വയസ്സിന്റെ പാന്റ് മിസ്സായിരുന്നു, ഞങ്ങൾ അവിടെ ഇവിടെ ഒക്കെ തെരഞ്ഞു. ഗൈസ് നോക്കൂ, ഗൈസ് നോക്കൂ, ചേച്ചിന്റെ മോന്റെ മോന്റെ പാന്റ് ഗൈസ്. ഇനി അയ്യോ ഗൈസ്, അയ്യോ ഗൈസ്, എന്റെ എന്റെ ഞാൻ പറഞ്ഞ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്റെ പേഴ്സണൽ കോസ്റ്റ്യൂം ഗൈസ് ഇതിനകത്ത് ഉണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ല ഗൈസ് നിങ്ങളുടെ വീഡിയോ ആണെന്ന്? ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞു ഇത് നിങ്ങളുടെ വീഡിയോ ആണെന്ന്. ഇതാ ഗൈസ് എന്റെ ബ്ലൗസ്, എന്റെ തമിഴ് പടത്തിലെ ബ്ലൗസ് ഞാൻ അവിടെ ഇവിടെ ഒക്കെ തെരഞ്ഞു ഗൈസ്, പക്ഷെ ഇതിന്റെ അകത്ത് കിട്ടി ഗൈസ്. നോക്കൂ ഗൈസ്, ഗൈസ് നോക്കിക്കേ, ഐ ആം സോ ഹാപ്പി ഗൈസ്. നോക്കൂ, നോക്കിക്കേ ഗൈസ്. ഇനി അടുത്ത് നോക്ക ഗൈസ്. ഗൈസ് ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഞാൻ ആദ്യമായി വാങ്ങിച്ച ചന്ദനത്തേരിന്റെ പാക്കറ്റ് കാണുന്നില്ലെന്ന്? അതാണിത് ഗൈസ്. ഗൈസ് അത് കിട്ടി ഗൈസ്, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഗൈസ് ഇതൊക്കെ സംഭവിച്ചത്. ഗൈസ് നോക്കൂ, ഗൈസ് നോക്കൂ, ഗൈസ് വീണ്ടും ഒരു ചന്ദനത്തിരി. ഗൈസ് എന്റെ വേറൊരു ബ്ലൗസ്, ഞാൻ എത്രയോ ആൽബത്തിൽ അഭിനയിച്ചിട്ടുള്ള ഒരു ബ്ലൗസ്, അത് ഇതിനകത്ത് ഉണ്ട് ഗൈസ്. ഞാൻ എത്രയോ അലമാരത്ത് തെരഞ്ഞേ, പക്ഷെ ഈ ഒരു സഞ്ചിനകത്ത് അത് ഉണ്ട്. ഒരുപാട് ഡ്രസ് ഉണ്ട് ഗൈസ്. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, എപ്പോഴും എനിക്കും അല്ലെങ്കിൽ എന്റെ ചേച്ചിക്കും അല്ല പ്രാങ്ക് കിട്ടുക, ഈ പ്രാവശ്യം എന്റെ സബ്സ്ക്രൈബ്സിനെ ഞാനൊരു പ്രാങ്ക് എന്നത്. എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? പൊളിച്ചിക്ക് സൂപ്പർ ആയിട്ടില്ലേ? ഞാൻ എന്റെ സബ്സ്ക്രൈബ്സിനെ പ്രാങ്ക് ആക്കി, ഇതൊരു പ്രാങ്ക് വീഡിയോ ആണ് ഗൈസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടിരിക്കും എന്റെ വകൊരു കുഞ്ഞൊരു പ്രാങ്ക് വീഡിയോ ആണ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? പറ എങ്ങനെയുണ്ട്? ഇതെല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു കുഞ്ഞു പ്രാങ്ക് എന്റെ സബ്സ്ക്രൈബ്സിന് വേണ്ടി തന്നതാണ്. നിങ്ങളെല്ലാവരും എന്തോ നാടേ ഇത്, അയ്യോ ഇങ്ങനെ ഇപ്പം പറയണ്ടാവും അല്ലേ. എന്നാൽ ഗൈസ് ക്ഷമിക്കൂ ഗൈസ്, നമ്മൾ ചങ്കല്ലേ, ഞങ്ങൾ ചങ്ക് സബ്സ്ക്രൈബ്സ് അല്ലേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം തരും. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കുഞ്ഞ് ഫണ്ണി വീഡിയോ കേട്ടോ, ഫണ്ണി പ്രാങ്ക് വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നമുക്ക് ഇനി ഒരുപാട് വീഡിയോ ആയിട്ട് നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോ വാച്ച് ചെയ്യാം. ഇന്ന് നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും കാണാൻ മറക്കരുത് കേട്ടോ. അപ്പം ടാറ്റാ, ബൈ, ലവ് യു ഓൾ, ബൈ.